അനുഗ്രഹീതരെ ഇന്ന് നാം വായിച്ചു കേട്ട വിശുദ്ധ സുവിശേഷ ഭാഗം പരിശുദ്ധനായ മർക്കോസ് ഏവൻഗേലിസ എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള ഭാഗമാകുന്നു വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം നാലാമധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വേദഭാഗം ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് വളരെയധികം കേട്ടുപരിചയമുള്ള ഒരു ഉപമ വിദക്കാരൻ്റെ ഉപമ കർത്താവ് അവരെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയും അതിൽ നിന്ന് വളരെ അഗാധമായ ചില രഹസ്യങ്ങൾ അവരെ പഠിപ്പിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യമറിവാൻ നിങ്ങൾക്ക് കൃപ ലഭിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുന്ന ഭാഗവും ഈ വേദഭാഗത്ത് നമുക്ക് കാണാനാവും ഈ വേദഭാഗത്തിലൂടെ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളെ രണ്ട് മൂന്ന് കാര്യങ്ങൾ സുപ്രധാനമായി പഠിപ്പിക്കുന്നുണ്ട് ദൈവരാജ്യത്തിൻ്റെ മർമ്മം അറിയുവാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു നിങ്ങളെ ഞാൻ ദൈവരാജ്യത്തിൻ്റെ അതിശ്രേഷ്ഠമായ രഹസ്യങ്ങളിലേക്ക് ഉപനയിക്കുകയാണ് ഉൾപ്രവേശിക്കുകയാണ് അതിന് കർത്താവ് ഒരുക്കുന്ന പശ്ചാത്തലം വളരെ ശ്രദ്ധേയമാണ് ഈ പശ്ചാത്തലത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഒന്നാമതായി കർത്താവ് തൻ്റെ ജീവിതത്തെയും പഠിപ്പിക്കലിനെയും ദർശനത്തെ സമഗ്രമായും പ്രകൃതിയോട് നിബന്ധിപ്പിച്ചാണ് നിർത്തുന്നത് പ്രകൃതി പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കർത്താവ് ശിഷ്യന്മാർക്ക് ദൈവരാജ്യത്തിൻ്റെ വലിയ മർമ്മം അവർക്ക് വിശദമാക്കി കൊടുക്കുന്നത് അതിലേക്ക് അവർ ഉപനയിക്കുന്നത് പ്രകൃതി നോക്കൂ ഒരു വിതക്കാരൻ ഒരു കർഷകൻ വിത്ത് അത് വിതയ്ക്കുന്നു വഴിയരിക വീണു പാറസ്ഥലത്ത് വീണു മുള്ളുകൾക്ക് ഇട വീണു നല്ല നിലത്തു വീണു വന്ന് കൊത്തിയെടുത്തുകൊണ്ടുപോയി വഴിയരികെ വീണവ എന്നും അവിടെ പറഞ്ഞിരിക്കുന്നു വേര് ഓടുന്നതിന് ആവശ്യമായ മണ്ണ് പാറപ്പുറത്തില്ലാത്തതിനാൽ വേര് നീട്ടി വളർന്നു വരുവാൻ കൽപ്പില്ലാതെ അത് ഉണങ്ങിപ്പോകുന്നു മുള്ളുകൾക്കിടയിൽ വീണത് ലോകത്തിൻ്റെ മോഹങ്ങളും ആകർഷണങ്ങളും നിമിത്തം ഞെരുങ്ങി ആ നല്ല അംശം വളർന്നു വലുതായി ഫലം വണ്ണം അത് നിഷ്ഫലമായി പരിണമിക്കുന്നു ഇതൊക്കെ പ്രകൃതിയോട് ബന്ധിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത് കർത്താവ് ഉപദേശം നൽകുന്നത് കടലിൽ ഒരു വള്ളത്തിൽ കയറിയിരുന്നുകൊണ്ടാണ് കടൽ അല്ലെങ്കിൽ കായൽ ഗലീല കടൽ ഗലീല ഖായലാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകങ്ങളിൽ ഒന്നാണ് ഗലീല കടൽ കടൽ എന്ന് വിളിക്കപ്പെടുന്ന ദ സീ ഓഫ് ഗാലലി ഇറ്റ് ഇസ് ഇൻഫാക്റ്റ് എ ലേക്ക് ഓഫ് ഗാലലി വളരെ വിശാലമായ ഒരു കായലാണ് ഒരു തടാകമാണ് എന്ന് മാത്രം ഇതെല്ലാം പ്രകൃതിയോട് ബന്ധപ്പെട്ടാണ് കർത്താവ് തൻ്റെ ദർശനങ്ങളെ ശിഷ്യന്മാർക്ക് അനാവരണം ചെയ്തു കൊടുക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളിലേക്ക് അവർ ഉപനയിക്കുന്നത് നമ്മളുടെ ജീവിതത്തെ പ്രകൃതിയോട് നിബന്ധിപ്പിച്ച് നിർത്തുമ്പോൾ മാത്രമേ ലോകാതീത പ്രകൃതിയായ ദൈവരാജ്യത്തിൻ്റെ അതീവ രഹസ്യങ്ങൾ നമുക്ക് യഥാർത്ഥത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നുള്ളൂ എന്നും കർത്താവ് വ്യമായി നമ്മളെ പഠിപ്പിക്കുന്നില്ലേ തീർച്ചയായും അങ്ങനെയുണ്ട് രണ്ടാമത് ഈ വേദഭാഗത്ത് ഒരു സംസ്കൃതിയുടെ കാര്യവും കൂടെ പറയുകയാണ് എന്താണ് സംസ്കൃതി കൾഷർ ആദ്യത്തേത് നേച്ചറാണ് നേച്ചറുമായി പ്രകൃതിയുമായി ബന്ധപ്പെടുന്നതാണെങ്കിൽ രണ്ടാമത്തേത് കൾച്ചറിനെ സംബന്ധിച്ചാണ് വിധക്കാരൻ ഭൂമി നന്നായി ഉഴുത് പാകമാക്കി വളവും വെള്ളവും ഉചിതമായി ചേർത്ത് വിത്തുവാകുമ്പോൾ അത് നല്ല നിലമായി പരിണമിക്കുകയും അവിടെ ഫലപൂർണമായ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉളവാകുകയും ചെയ്യും അത് കൾട്ടിവേഷനാണ് ലോകത്തിലെ ആദ്യത്തെ കൾച്ചർ ആഗ്രികൾച്ചറാണ് സംസ്കൃതി പ്രകൃതിയെ സംസ്കൃതിയായി മാറ്റുകയാണ് മനുഷ്യൻ്റെ നിയോഗമാണ് ഈ പ്രകൃതിയെ അത് കൂടുതൽ ഫലപ്രദമാക്കി നിലനിർത്തുവാൻ നമ്മളെ ദൈവം പരമേൽപ്പിച്ചിരിക്കുന്നു അപ്പോഴത് കൾച്ചറായി അഗ്രിക്കൾച്ചറായി ഫലമൂലാദികൾ ഒക്കെ ഭക്ഷിച്ച് ആടുകളെ മേയിച്ച് കാലുകൾ മേയിച്ച് ഊടാടി നടന്നിരുന്ന സംസ്കൃതിയിൽ നിന്ന് സെറ്റിൽഡ് ലൈഫ് ഏതെങ്കിലും ഒരു നദീതീരത്തോ നീരോട്ടമുള്ള പ്രദേശങ്ങളിലോ തങ്ങി നിന്നുകൊണ്ട് അവിടെ ആ ഭൂമിയെ തന്നെ ഉഴുത് പാകമാക്കി ആ പ്രകൃതിയെ സഫലമാക്കി തീർക്കുന്ന വലിയ കർമ്മം ആഗ്രികൾച്ചറാണ് ഇതാണ് ഇവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം പ്രകൃതിയെ കൂടുതൽ ഫലപ്രദമായി നിലനിർത്തുവാൻ മനുഷ്യൻ സംസ്കൃതി ഉണ്ടാക്കുന്നു സംസ്കാരം ഉണ്ടാക്കുന്നു ആഗ്രികൾച്ചർ ഉണ്ടാക്കുന്നു അതാണ് കൾച്ചർ ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകമാണ് കാര്യമാണ് മൂന്നാമതൊരു കാര്യവും കൂടെ ഇതിൽ വ്യങ്ങമായി ഉണ്ട് എന്ന് ഞാൻ കാണുന്നു അതായത് വിത്ത് വിതയ്ക്കുന്നതിനെ സംബന്ധിച്ച അത് സൂക്ഷ്മമായി നോക്കുകയാണ് അത് വളർന്നു വരുന്നതിൻ്റെ പല തലങ്ങളെ സംബന്ധിച്ച് പല സാഹചര്യങ്ങളെ സംബന്ധിച്ച് കർത്താവ് സൂചന നൽകുന്നുണ്ട് യഥാർത്ഥത്തിൽ വിത്ത് വിതച്ച് മുളപൊട്ടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതങ്ങളിലൊന്നാണ് എന്ന് ഞാൻ പറയും അല്ലേ നോക്കൂ ഒരു ചെറിയ സസ്യത്തിൻ്റെ ഒരു കൊമ്പ് അത് നമ്മൾ കുഴിച്ചു വയ്ക്കുന്നു അതിൽ നിന്ന് മുകുളങ്ങൾ പൊടിഞ്ഞ് അത് ഇലകളായി വിരിഞ്ഞ് പൂവും ഫലവുമായി മാറുന്നത് വലിയ അത്ഭുതം തന്നെയല്ലേ ഒരു ചെടി മുള്ളുകൾ മുഴുവനും നിറഞ്ഞിരിക്കുന്ന കൊമ്പിൻ്റെ അഗ്രത്ത് വളരെ മനോഹരമായി വിരിഞ്ഞു നിൽക്കുമ്പോൾ അത് അത്ഭുതം തന്നെയാണ് താമരയോ അതുപോലുള്ള സസ്യങ്ങളോ ആമ്പലോ പോലുള്ള സസ്യങ്ങൾ ഒരു തടാകത്തിൻ്റെ ആഴത്തിൽ ചെളിക്കുണ്ടിൽ അതിൻ്റെ വേരോട്ടമുണ്ടായി അതിൽ നിന്ന് തണ്ട് ആ ജലത്തിൻ്റെ മുകൾ പരപ്പിലേക്ക് വന്ന മന മനോഹരമായൊരു പുഷ്പമായി വിടർന്നു നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ലോകത്തിലെ വലിയ അത്ഭുതങ്ങൾ തന്നെയാണ് ആ പ്രകൃതി തന്നെ അത്ഭുതമാണ് അതിനെ ഒരു സംസ്കാരമാക്കി മാറ്റുമ്പോൾ മനുഷ്യനതിനെ അധ്വാനിച്ച് സഫലമാക്കി മാറ്റുമ്പോൾ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണുകയാണ് ഇത് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങളിൽ പലതലങ്ങളുള്ളതിൽ ഒന്നാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം ഇവിടെ കർത്താവ് ഈ കാര്യങ്ങളിലൂടെ വന്നെത്തുന്നത് വളരെ അതീവമായ ഓരോരു മർമ്മത്തിലേക്കാണ് എന്താണ് ആ മർമ്മം മനുഷ്യൻ പ്രകൃതിയ പ്രകൃതിയിൽ അതാണോ മനുഷ്യൻ മനുഷ്യ സൃഷ്ടി പ്രകൃതിയാണ് ആ പ്രകൃതിയിൽ തന്നെ നന്മയാണ് സഫലമാണ് സഫലമായി തീരുവാൻ പല പ്രഥമായി തീരുവാനും പ്രയോജനമുള്ള മകനായി തീരുവാൻ അൾട്ടിമേറ്റലി ബേസിക്കലി മാൻ ഇസ് ഗുഡ് മാൻ ഇസ് നോട്ട് ബേസിക്കലി യു ബട്ട് വോട്ട് ഹാപ്പൻസ് ഓഫ് ദ വേൾഡ് അത് വന്നിട്ട് വല്ലാതെ ഞെരുക്കിക്കളയാണ് വിരുദ്ധമായ സാഹചര്യങ്ങളിൽ അവിടെയാണ് ഒരു സംസ്കൃതി ഉണ്ടാവേണ്ടത് മനുഷ്യൻ്റെ ബുദ്ധിയും ദൈവത്തിലുള്ള ആശ്രയവും ഉപയോഗിച്ചുകൊണ്ട് ഈ പ്രേരണകൾക്ക് എതിരായി നിന്നുകൊണ്ട് പ്രയോജനമുള്ള മകനായി മുപ്പതും അറുപതും നൂറും മേനു വിളയുന്ന സൽഫലം കായ്ക്കുന്ന ചെടികളായി മനോഹരമായ മക്കളായി ദൈവദർശനത്തിൽ സിദ്ധിയിൽ നിൽക്കുവാനാണ് നിങ്ങളുടെ നിയോഗം എന്നാണ് കർത്താവ് പറയുന്നത് പല സാഹചര്യങ്ങളോട് വഴിയരികെ പാറവസ്വലത്ത് മുള്ളിനിടയിൽ ഇതെല്ലാം വിരുദ്ധ സാഹചര്യങ്ങളുടെ ഓരോ തലങ്ങളാണ് എന്നാൽ നല്ല നിലം ഉചിതമായി പാകമായ മനസ്സ് മനസ്സ് എപ്പോഴും ഒരു പൂവാടിയോ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടമോ അല്ലെങ്കിൽ ഒരു കൃഷിത്തോട്ടമോ പോലെയാണ് കളകൾ വന്നു വീണ് ഒരു വലിയ രഹസ്യം നമ്മൾ കാണുകയല്ലേ വിളകളാണോ കളകളാണോ അധ്വാനം കൂടാതെ വളരുന്നത് അത് കളകളാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നു വിളയുണ്ടാകാൻ ഒത്തിരി അധ്വാനം വേണം പരിശ്രമം വേണം ശ്രദ്ധ വേണം എന്നാൽ തിന്മയുടെ കളകൾ നമ്മിൽ വളർന്നു വരാൻ അത് പൈശാചികമായ പ്രേരണകൾ ശക്തമായി ഉണ്ടാവുകയാണ് നന്മയുടെ പ്രേരണകളെ വിഴുങ്ങിക്കളയുന്ന തിന്മകളുടെ പ്രേരണകൾ വളരെ ശക്തമായ നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള സാഹചര്യം അതിനെ അതിജീവിക്കേണ്ടതുണ്ട് ഓരോ നിമിഷവും ഓരോ ദിവസവും ഓരോ ചുവടുവയ്പ്പിലും നമ്മൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്ക് പിൻപിലും ഒരു തിരഞ്ഞെടുപ്പുണ്ട് എല്ലാ തിരഞ്ഞെടുപ്പിന് പിൻപിലും ഒരു തീരുമാനവുമുണ്ട് എവരി ചോയ്സ് പ്രീ സപ്പോസസ് എ ഡിസിഷൻ ഡിസിഷൻ പ്രീ സപ്പോസസ് എ ഡിസിഷൻ ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം എല്ലാ ചുവടുവയ്പ്പുകൾക്ക് പിൻപിലും ഒരു തീരുമാനമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ അങ്ങനെ നമ്മൾ ശരിപ്പെടുത്തേണ്ടതുണ്ട് എന്നുള്ളത് ഇവിടെ പ്രത്യേകമായി നമ്മൾ ഓർക്കുകയാണ് നമ്മളുടെ മനസ്സിനെ അങ്ങനെ ക്രിയാത്മകമാക്കുവാൻ പ്രോ ആക്റ്റീവ് ആക്കുവാൻ റാദർ തൻഡോ റിയാക്റ്റീവ് പ്രോ ആക്റ്റീവ് ആക്കുവാൻ ക്രിയാത്മകമാക്കുവാൻ സക്രിയമാക്കി തീർക്കുവാൻ സർഗാത്മകമാക്കി തീർക്കുവാൻ നല്ല പ്രേരണകളെ നമ്മൾ വളർത്തിയെടുക്കേണ്ടതുണ്ട് നമ്മളുടെ എല്ലാ തീരുമാനങ്ങൾക്കും നമ്മളുടെ എല്ലാ ചുവടുവയ്പുകൾക്കും നമ്മളുടെ തിരഞ്ഞെടുപ്പും തീരുമാനവും വളരെ ശ്രദ്ധയോടുകൂടെ നമ്മൾ എടുത്തുകൊണ്ട് കരുതലോടുകൂടെ നമ്മൾ പ്രകൃതിയായുള്ള നമ്മളുടെ നന്മയെ തിന്മയുടെ സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് സംസ്കരിച്ചെടുത്ത് ആധ്യാത്മികമായ ഒരു പുത്തൻ സംസ്കാരം നമുക്ക് എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം കർത്താവ് അതിന് മാതൃകയാണ് ആഴുരൂപമായി നമ്മളുടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ് അതിനടിസ്ഥാനപരമായുള്ള ഒരു ഉപദേശമാണ് ഊ ഈ ഉപമയിലൂടെ കർത്താവ് നമ്മളുടെ മുമ്പിൽ വയ്ക്കുന്നത് തെരഞ്ഞെടുപ്പ് തീരുമാനം ഇവ രണ്ടും നമ്മളുടെ സ്വാതന്ത്ര്യത്തിൽപ്പെടുന്നതാണ് നീ അത് നിന്റെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നീ തിരഞ്ഞെടുത്തു കൊള്ളണം നന്മയും തിന്മയും സമ്മിശ്രമായി വരുമ്പോൾ കൂടിക്കലർന്ന് വരുമ്പോൾ അതിൽ തിന്മയെ നിരാകരിച്ചു നന്മയെ പുണരാനും അങ്ങനെ നന്മയിൽ നമ്മളുടെ ജീവിതത്തെ വളർത്തിയെടുത്തുകൊണ്ട് ജീവിതം സത്ഫലമാക്കി തീർക്കുവാനും പ്രയോജനമുള്ള മകനായി മകളായി കുടുംബത്തിനും നാടിനും രാഷ്ട്രത്തിനും സഭയ്ക്കും നമുക്ക് തന്നെയും ദൈവരാജ്യത്തിൻ്റെ അതീവമായ ഈ രഹസ്യം അവർക്ക് അനാവരണം ചെയ്തു കൊടുക്കുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതമാറുന്ന ലോകത്തെ സംബന്ധിച്ച് ഓരോ നാളും പുത്തൻ പുത്തൻ അനുഭവങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായി നിങ്ങളുടെ ജീവിതം പ്രയോജനമുള്ളതായി തീരും പ്രയോജനമുള്ളതായിത്തീരും തീരും നിങ്ങളുടെ ജീവിതം അനുനിമിഷം പുതിയ പുതിയ അത്ഭുതങ്ങൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കാണുവാൻ നിങ്ങളുടെ കണ്ണുകൾക്ക് പ്രകാശമുണ്ടാവും കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു പരിശുദ്ധാത്മാവ് ആയതിനു നമ്മളെ ഏവരെയും സഹായിക്കുമാറാറ്